അപ്പോ ഈ തിരുവാഭരണങ്ങൾ കുളപ്പുള്ളിക്കാര് തന്നാ മാത്രമേ ഉത്സവം നടക്കുവല്ലയോ? അതെ, അതാണ് അതിന്റെ ശാസ്ത്രം. പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ആചാരമാണേ. ഇത് 16-ാമത്തെ വർഷ ഉത്സവം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ കാലം അത്രയും അതിന്റെ ദുരിത ഫലങ്ങൾ ഞങ്ങൾ കൈവിട്ട ആയുധം പാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. മുഴുവൻ അപ്പൻ ഇടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം. തീർന്നിട്ടില്ല, കോവിലകം നിലംപൊത്തണം. അതിന്റെ താറമാന്തി നിരത്തണ കാഴ്ചയും അപ്പന് കാണണം. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരാലോചന പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കഴിക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. ആരാ കോലവും വാങ്ങിക്കണേ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ഈ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കുളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ടഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ജഗന്നാഥൻ. എന്താ ചെയ്യാ?